കിടപ്പിലായിരുന്നു. ആ ആളാണ് 10 വർഷമായിട്ട് ഈ പോസ്റ്റ് കയറുന്നത്. 4 പേരില്ലാതെ പോകാൻ പറ്റത്തില്ലായിരുന്നു. അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മോന്റെ കല്യാണം കാണുക, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബാത്റൂമിൽ പോവാന്നുള്ളത്. ഞാൻ മരിക്കണം മരിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇവിടെ എത്തുന്നത്. എന്നുവെച്ചാൽ സാമ്പത്തിക നഷ്ടം എനിക്ക് ഒത്തിരി ഉണ്ടായി. പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. പിന്നെ വേദന വേദന പല്ല് തേക്കാൻ പോലും പാടായിരുന്നു. പല്ല് തേക്കാൻ പോലും പാടായിരുന്നു. ആ അവസ്ഥ എനിക്ക് അസ്ഥി പൊടിച്ചിലും ആമവാദവുമാണ്. ഇല്ല, നമുക്ക് നോർമൽ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ ഇവിടെ. 250 രൂപയ്ക്ക് റൂമുണ്ട്. ഇവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. അതാണ് ഈ ഹോസ്പിറ്റലിന്റെ വലിയൊരു വിജയം. കാരണം ഒരു കുടുംബത്തിൽ തന്നെയാണ് വീടും ചേർന്നത് തന്നെയാണ്. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഫലനിക്കാവിലാണ്. ഇന്ന് വലിയൊരു സംഭവമാണ്. ആ പോസ്റ്റേക്ക് ഇറങ്ങി വരുന്ന ആളൊക്കെ ഉണ്ടോ? അപ്പം നമ്മൾ സാധാരണ ആയുർവേദം താൽക്കാലികം എന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ആയുർവേദം താൽക്കാലികം അല്ലെന്നുള്ളത് തെളിയിച്ച ഒരാളാണ്. 10 വർഷത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കിടപ്പിലായിരുന്നു. ആ ആളാണ് 10 വർഷമായിട്ട് ഈ പോസ്റ്റിൽ കയറുന്നത്. അപ്പൊ ആ പോസ്റ്റിൽ കയറിയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിനെ സിഎസ് ഡോക്ടറെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. ഓക്കെ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. പിന്നെ പേരെന്തായിരുന്നു? സുഭാഷ്. സ്ഥലം? സ്ഥലം അടൂർ പള്ളിക്ക്. പിന്നെ അതെ, ഇദ്ദേഹത്തിന് കിടപ്പിലായിരുന്നെന്ന് അറിഞ്ഞിട്ടുണ്ട്. എത്ര വർഷമായത്? 10 വർഷമായി. 2013 എന്ത് പറ്റിയതാ? അതെ, ഇതുപോലെ ജോലിക്കിടെ എന്റെ ഡിസ്ക് തെറ്റിയായിരുന്നു. ഓ, ജോലിക്കിടയിൽ? ജോലിക്കിടയിൽ. അപ്പൊ ഞാൻ, എനിക്ക് കിടക്കെ തന്നെ മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാനും ആകെ നല്ലപോലെ ജോലി ചെയ്ത് വരുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് വളരെ ഫീൽ ചെയ്തു. അപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞ, കുഴപ്പമില്ല, ഞാനിത് ശരിയാക്കി തരും എന്നും പറഞ്ഞ് ഞാൻ ഒരു വിശ്വാസത്തിൽ ഞാൻ അവിടെ കിടന്നു. എനിക്ക് 45 ദിവസമായപ്പോഴത്തേക്കിന് എന്നെ പൂർണ്ണമായിട്ട് എനിക്ക് നടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തന്നു. അത് നമ്മൾ എത്ര പറഞ്ഞാലും അദ്ദേഹത്തോട്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ശരിക്കും അങ്ങനൊരു റെഡിയാക്കിയപ്പം നല്ല പൈസയായി കാണത്തില്ലയോ? ഓ, ഇല്ല, പൈസയുടെ ഒരു, എനിക്കതാണ് അതിനകത്ത് ഏറ്റവും എനിക്ക് ഒരു മനസ്സിനൊരു സങ്കടം തോന്നുന്നത്. ഞാൻ മേടിച്ച് കുറേ കാശാകുമെന്നുണ്ട്. എനിക്ക് വളരെ തുച്ഛമായ പൈസ എന്നോട് മേടിച്ചോളും. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു സന്തോഷം തരുന്നത്. മരുന്നെല്ലാം കഴിക്കുന്നുണ്ടോ? ഇല്ല. പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ പോയി. എന്നോട് പറഞ്ഞ ഒരേ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിൽ ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ, എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ട് ഇതുവരെ പോയിട്ടേ ഇല്ല. പിന്നെ പോയിട്ടേ ഇല്ല. ഫർണിക്കാവിൽ ഏത് ഹോസ്പിറ്റലാണ് പോയത്? വൈദ്യധർമ്മ എന്ന ഹോസ്പിറ്റലാണ്. വൈദ്യധർമ്മ, അത് ജംഗ്ഷനിൽ തന്നെ? അതെ, ജംഗ്ഷനിൽ തന്നെ. ഇത് ശരിക്കും നമ്മൾ പോസ്റ്റ് കയറി ഇറങ്ങിയത് കണ്ട്, കയറാൻ ഇറങ്ങുന്നതിനെക്കാട്ടി ഇരട്ടിപ്പാടാണ് കയറുന്നത്. അപ്പൊ ഇപ്പൊ ഓരോന്ന് കെട്ടിക്കെട്ടി കയറിയതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇത് നേർ കാഴ്ചകളാണ് കാണുന്നത്. സന്തോഷോ. ഇതെന്താണ് തുണിക്കടയിൽ? നമ്മൾ തുണിക്കടയിൽ വന്നേന്ന് പറഞ്ഞാല് നമ്മൾ അമ്മയെ പരിചയപ്പെടാൻ വന്നതാ. അമ്മ, അമ്മയാണ് ഈ കടയൊക്കെ നോക്കുന്നത്? അമ്മയുടെ പേര്? എന്റെ പേര് ചന്ദ്രിക. ചന്ദ്രിക, അമ്മയുടെ ആഗ്രഹം നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു അമ്മയുടെ ആഗ്രഹം? എനിക്ക് നട്ടലിന് പൊടുവായിരുന്നു. നടുവേദന വന്ന് നട്ടലിന് പൊടുവായി. അങ്ങനെ പല ആസ്പത്രിയിലും കയറി നിട്ടെങ്ങ്. പിന്നെ എന്റെ മോന്റെ കല്യാണം ആയപ്പോ എനിക്കൊരു ആഗ്രഹം, എന്റെ മോന്റെ കല്യാണം കാണാൻ പോണമെന്നും. കല്യാണം കാണാൻ പോണമെന്ന്? പോണം. പിന്നെ എനിക്ക് സ്വയം ബാത്റൂമിൽ പോണം. സ്വയമായിട്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ പോണം. ഇത് രണ്ടുപേരും അമ്മയുടെ ആഗ്രഹം. ഇതെല്ലാം കിടക്കെ കിടന്നുകൊണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം ചെയ്തത്. ഓ, 4 പേരില്ലാതെ പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇല്ലായിരുന്നു. അങ്ങനെല്ലാം പിന്നെ ലാസ്റ്റ് ഈ ഡോക്ടർ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സുഖമായി. സുഖമായി. അപ്പം ശരിക്കും ഇപ്പം അമ്മ എത്ര വർഷമായത്? ഇപ്പം 10 വർഷം. 10 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല? ഇപ്പം അമ്മ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇപ്പം മരുന്നൊന്നും കഴിക്കുന്നില്ല. ഒരു കുഴപ്പമില്ല? ഇല്ല. അമ്മ രാവിലെ ഈ സാധനം എല്ലാം പറക്കി വെക്കുന്നതും ഇവിടെ കച്ചവടമൊക്കെ ആയിട്ട്. അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മോന്റെ കല്യാണം കാണുക, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബാത്റൂമിൽ പോവാന്നുള്ളത്. അപ്പൊ അമ്മയാണ് ഈ കടയിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സന്തോഷം. നമസ്കാരം. നമ്മൾ പോസ്റ്റേ കയറി ആളെ കണ്ടില്ലേ? അദ്ദേഹത്തെ റെഡിയാക്കിയ ഡോക്ടറെ നമുക്കത് കാണാം. ഡോക്ടർ ഹോസ്പിറ്റലാണ്, ഫാർമസി ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ആ പഴമ നമ്മൾ വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. പണ്ടൊരു പരസ്യം ഉണ്ടല്ലോ, വെളിയിലെ ചെറിയ കട, പക്ഷെ അകത്ത് അതിവിശാലം എന്ന് പറയുന്നതിന്റെ കൂട്ട് തന്നെ ഇഷ്ടം പോലാണ്. വളരെ ചെറുതാണ്, പക്ഷെ അകത്ത് അതിവിശാലതയാണ്. നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. നമസ്കാരം ഡോക്ടറെ. ഒരു വലിയ അത്ഭുതമാണ് കണ്ടത്. കാരണം ഈ പോസ്റ്റേ കയറുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. കാരണം അങ്ങനെ ചവിട്ടി കയറണം. അത് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാള് എന്ന് പറഞ്ഞാൽ കിടപ്പിലായ ഒരാളെ ആ പോസ്റ്റേ കയറ്റിയ ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടില്ല, വലിയൊരു നഷ്ടമാണ്. അപ്പൊ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഒരു ചെറിയ ഹോസ്പിറ്റലാ എന്ന് പറഞ്ഞ് കയറിയതാണ്. ഇത്ര വിശാലത ഒരു രക്ഷയില്ല. കാരണം പഴമ തന്നെ നിൽക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചികിത്സ ഇവിടെ ഉള്ളത്? ഏട്ടാ, നമ്മള് 2013 തുടങ്ങിയ സ്ഥാപനമാണ്. 2013 ദൈവാനുഗ്രഹത്താല് ഇന്ന് വരെ ഇവിടെ വന്നിട്ടുള്ള ഒരു 98% ആളുകൾക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട്. വിവിധ അസുഖങ്ങൾക്ക്,
ഇപ്പൊ ഒന്ന് ഞങ്ങൾ കണ്ടു, അതൊരു വലിയ റിസൾട്ട് തന്നെ. അപ്പം പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? പ്രധാനമായിട്ട് നമ്മൾ ഈ അസ്ഥി പൊടിച്ചിൽ, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ അസുഖമാണ് കൂടുതലും വരുന്നത്. അസ്ഥി പൊടിച്ചിൽ, അസ്ഥി പൊടിച്ചിൽ പൊതുവേ മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ ആമവാദം എന്ന് പറഞ്ഞൊരു സാധനം വലിയ ആമവാദം ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചെയ്യുന്നുണ്ട്. ആമവാദം വളരെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും കൂടുതൽ പേഷ്യൻസും വരുന്നത് അസ്ഥി പൊടിച്ചില്, ആമവാദം, ഡിസ്ക് ബൾജ്, നടുവേദന. പിന്നെ അല്ലാതെ സ്ത്രീകളുടെ ഓഫീസ് സെപ്പറേറ്റ് ഉണ്ട്, ഉണ്ട്. അവർക്കുള്ള ആർദ്രവ പ്രശ്നങ്ങൾ, അതിന് വേറെ ഡോക്ടറുണ്ട്, വൈഫാണ്. അതേപോലെ തന്നെ നമ്മൾ വളരെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു അസുഖമാണ് സോറിയാസിസ്. സോറിയാസ്. ആ പക്ഷെ ഒത്തിരി പേര് വിളിച്ചിട്ടുള്ളൊരു കാര്യം അത്, കാരണം പലയിടത്തും മരുന്ന് കഴിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട്. സോറിയാസിന് നന്നായിട്ട് നമ്മുടെ മാനേജ് ചെയ്യാൻ പറ്റും. പൈൽസ്, ഫിസ്റ്റുല അതേപോലുള്ള അസുഖങ്ങൾക്കായിട്ട് നമുക്ക് നോർമലി മരുന്ന് കൊടുക്കാറുണ്ട്. അതിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത രോഗികൾക്ക് നമുക്ക് ശാരസൂത്രം എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിന് പ്രത്യേക ചികിത്സാ സംവിധാനമുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓ ശരി 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 ശരി. അപ്പൊ ഫിസ്റ്റുല കേസ് പ്രത്യേകിച്ചും ശാരസൂത്രം ചെയ്താൽ പിന്നീട് വരത്തില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയി മാറാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. അസ്ഥി പൊടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആമവാദമുണ്ട്, സോറിയാസ്, പിന്നെ പൈൽസ്. അപ്പം ഇത് കൂടാതെ നടുവേദന, പെടലുവേദന, മുട്ടുവേദന സാധാരണമായിട്ടെല്ലാം അതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. അതാണ് ഈ ഹോസ്പിറ്റലിന്റെ വലിയൊരു വിജയം. കാരണം ഒരു കുടുംബത്തിൽ തന്നെയാണ്, വീടും ചേർന്നത് തന്നെയാണ്. എപ്പോഴും നോക്കാനും കാണാനും ഒക്കെ പറ്റും. ഡോക്ടർ പേര് ആതിര. എങ്ങനെയുണ്ട് നമ്മുടെ രോഗികളൊക്കെ ഇവിടെ വരുന്നേ? ശരിക്കും ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് ശരിക്കും ഒരു ഹോസ്പിറ്റൽ. നമുക്ക് വരുന്ന പേഷ്യൻസിന് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലാണ് എന്നുള്ളൊരു ഫീലിംഗ് വരത്തേയില്ല. അത് അവരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മിക്ക രോഗികളും ഇപ്പം നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഇവിടെ ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഡോക്ടർ അവരെ എല്ലാം കണ്ടാലോ? സാർ ഇതൊക്കെ നമ്മുടെ ഫുൾ ഫാമിലിയാണ്. ഫാമിലി, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ഇതാണ് ഈ ഹോസ്പിറ്റലിലെ വലിയ വിജയം. കാരണം അടുത്ത് തന്നെയാണ് വീട്. ഇവർക്കെല്ലാം എപ്പോഴും നോക്കാൻ പറ്റും. അടുത്ത ഒരു ആമവാദം ഉള്ള പേഷ്യന്റ് ആണ്. സി ഫോർ. ഓക്കെ ഓക്കെ. ഡോക്ടർ, പല സ്ഥലത്തും ഈ ആമവാദത്തിന് ഇങ്ങനെ വളരെ പാടായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യമായിരിക്കും. കാരണം ഒത്തിരി ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? പ്ലസ് ഈ ആമോദം എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ പ്രശ്നമായിരുന്നു. എഴുന്നേക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് ആയിട്ടും കിടപ്പിലായി വർഷങ്ങളായി. ആദ്യമായിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ, അതായത് അന്ന് പ്ലസ് ഈ ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ്. അത്രയ്ക്ക് വേദനയും പ്രശ്നങ്ങളും പ്രശ്നത്തിലാണ് ഇവിടെ വരുന്നത്. പിന്നീട് ബാക്കി കാര്യങ്ങൾ പ്ലസ് പറഞ്ഞോളൂ. തീർച്ചയായും തീർച്ചയായും. ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആമവാദം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള വേദനയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ്. അത് അത്ര ശക്തമായിട്ട്, എനിക്ക് 2009 ഈ അസുഖം. ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അസുഖം വരുന്നത്. നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. അവിടുന്ന് പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റ്, ആലോപ്പതി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്നാ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 വർഷം അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സ്റ്റിറോയിഡ് ആയതുകൊണ്ട് പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഞാൻ പല 5 ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയായിരുന്നു. 5 ഹോസ്പിറ്റൽ നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ വരെ അഡ്മിറ്റ് ആയിരുന്നു. അവിടുന്നൊക്കെ എൻ്റെ കാല്, ഞാൻ കിടപ്പായി 2016 ഫുൾ വീട്ടിൽ കിടപ്പായിരുന്നു. എൻ്റെ കാലിങ്ങനെ വളഞ്ഞു പോകുന്ന അവസ്ഥ വരെ വന്ന്, എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. പപ്പ അമ്മയായിരുന്നു എൻ്റെ എല്ലാ ദിനകൃത്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എടുത്തോണ്ട് പോയേ പറ്റത്തുള്ളൂ. ബെഡിൽ തന്നെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. അയ്യോ, ബ്രഷ് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പല്ല് തേക്കാൻ പോലും പാടായിരുന്നു. പല്ല് തേക്കാൻ പോലും പാടായിരുന്നു. ആ അവസ്ഥയിൽ ആയിരുന്നപ്പോൾ എൻ്റെ അടുത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി മുഖാന്തരമാണ് ഈ ഹോസ്പിറ്റൽ പറയുന്നത്. പക്ഷേ ഞങ്ങൾ മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ എന്നുവെച്ചാൽ പൈസ ആയിട്ട് നമ്മൾ കൊടുത്ത് ഒത്തിരി എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും കടബാധിതയായി. ആ അവസ്ഥയിലാണ് എനിക്ക് ഇവിടെ വരപ്പോൾ ഞാൻ വീൽചെയറിലാണ് ഇവിടെ എത്തുന്നത്. വന്നു കയറിയപ്പം ഒരു ദൈവത്തിൻ്റെ കൈയൊപ്പ് എന്ന് പറയത്തില്ലേ, അതേപോലെ എനിക്ക് ഒരു ദൈവദൂതനെ പോലെയാണ് ഈ സാറ് നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിക്കുകയും. ഞങ്ങൾ സാറും ഞാനും അവിടുന്ന് പിടിയിലിരുന്ന് കാര്യം പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ എനിക്ക് മോട്ടിവേഷൻ പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറേ നേരം കാര്യം പറഞ്ഞു. അതിൽ എനിക്കൊരു ബലം തന്നു. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്താണ് എനിക്കറിയത്തില്ല, അന്ന് ഞാൻ ഭയങ്കര കരച്ചില്ല, കരയുന്ന ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു. സാറാണ് എന്നെ എത്രത്തോളം ട്രീറ്റ്മെന്റ്. ഇപ്പം നല്ലതായി. എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ എത്ര വർഷമായി?
ഇപ്പൊ ഞാൻ 2019 ഈ ഹോസ്പിറ്റലിൽ ഞാൻ എത്തുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആളായി? ഇപ്പൊ ഒരു വർഷമാവുന്നേ ഉള്ളൂ. ഒരു വർഷമാവുന്ന. പിന്നെ ഞാൻ ഡൽഹിയിൽ ജോലിക്കൊക്കെ പോയി. നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ജോലിയൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല. എല്ലാ ജോലിയും ഞാൻ ചെയ്യും. വീട്ടിലും ചെയ്യും. ഹോസ്പിറ്റലിൽ ഞാൻ മറ്റേ ജിഎൻഎം പഠിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ നഴ്സിംഗ് ജോലിയാണ്. എല്ലാ ജോലിയും ചെയ്യും. ശരിക്കും ആമവാദത്തിനൊക്കെ പല സ്ഥലത്ത് പോയാലും ഇപ്പൊ എന്നെ തന്നെ ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിക്കാറുണ്ട്, നേർക്കാഴ്ചകളാണ് അദ്ദേഹം പറഞ്ഞത്. നേർക്കാഴ്ചകളാണ്. ഞാൻ ഇവിടെ വന്നപ്പോ മേഡം, ഇവിടുത്തെ മേഡം, ഇവിടുത്തെ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എല്ലാരും, പിന്നെ നമ്മുടെ സ്റ്റാഫ്, ഇവരെല്ലാരും നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു. എല്ലാവിധമായ ഒരു ഒരു പെങ്ങളെന്ന നിലയിലാണ് സാറെന്നെ കരുതി. അതായത് ഒത്തിരി പൈസയായോ? ഒത്തിരി പൈസയായോ? എവിടെ ഇവിടെയോ? ഇവിടെ അധികം പൈസ ആയിട്ടില്ല. എല്ലാത്തിനും സാറും സാറിന്റെ കുടുംബവും എനിക്ക് സപ്പോർട്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, വീട്, സാറിന്റെ വൈഫിന്റെ വീട് ഇവിടെ തന്നെയാണ്. അപ്പൊ അതിനോട് ചേർന്നാണ് നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടട്ടെ. ഈ അസ്ഥി പൊടിച്ചിലാണ്, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അസ്ഥി പൊടിയുവാ. പേരെന്താ വരുന്നത്? എന്റെ പേര് ഷമീന. എന്തായിട്ട് ഇവിടെ വന്നേ? എനിക്ക് അസ്ഥി പൊടിച്ചിലും ആമവാദവുമാണ്. അസ്ഥി പൊടിക്കലും ആമവാദമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. എനിക്ക് 2014 മോന്റെ പ്രഗ്നൻസി തൊട്ടാണ് വേദന തുടങ്ങിയത്. ബാക്കിന് സർജറി ചെയ്തതുമാണ്. പക്ഷെ അതിനുശേഷവും ഫുൾ ബോഡി പെയിൻ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഡോക്ടറിന് പറഞ്ഞ അനുസരിച്ച് ബോൺ ഡെൻസിറ്റി ചെയ്തു, MRI ചെയ്തു. അപ്പോൾ അതിനകത്ത് അപ്പോഴാണ് ഓസ്റ്റിയോപോറോസിസ് ആണ്, ഈ അസ്ഥി പൊടിച്ചിലാണെന്നുള്ളത് മനസ്സിലായത്. അതിനുശേഷം അന്നേരം തൊട്ട് ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തു. എൻ്റെ ജോലി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളെ നോക്കുന്നു. എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പോകുന്നു. ടെസ്റ്റിലൊക്കെ എങ്ങനെയുണ്ട്? വീണ്ടും ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ ആയുർവേദ മരുന്ന് കൊണ്ട് നമുക്ക് ഒത്തിരി മാറ്റമുണ്ട്. നേഴ്സാണ്, വിദേശത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതാണ്. നമ്മളിടത്തെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലാണ്. പിന്നീട് ട്രീറ്റ്മെന്റിന് ശേഷം ജോലി കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ട്രീറ്റ്മെന്റ് വേണ്ടി വീണ്ടും വന്നാണ്. വീണ്ടും വന്നത്. അപ്പൊ ആ ഒരു ടൈം അനുസരിച്ച് വന്നാ മതി. അപ്പൊ ഏകദേശം ഇപ്പൊ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. അല്ലയോ? ഒരു വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റിത്തരാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വർഷത്തിനകത്ത് പൂർണ്ണമായിട്ട് മാറ്റും. ഇത് കൂടാതെ എന്റെ മോന് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു കുഞ്ഞിന്? അവന് ഇപ്പൊ 9 വയസ്സ്. ഏകദേശം ഒരു ഒരു 3 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവന് ഒരു കളിക്കാൻ പറ്റത്തില്ല, ഒന്നും കുറച്ച് നനയാൻ പറ്റത്തില്ല, അപ്പോഴെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്റെ ട്രീറ്റ്മെന്റ് കൂടുതൽ തന്നെ അവന് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു. ഇവിടെ തന്നെ അതിൽ ഒത്തിരി ഇപ്പൊ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട് ആസ്മയ്ക്ക്. അതെ, ഞങ്ങൾ എക്സ്റേ എടുത്ത് നോക്കിയിട്ടും അതിനകത്ത് ഒത്തിരി മാറ്റമുണ്ട്. ഡോക്ടർ, ഇത് ഏറ്റവും പാടുള്ളൊരു സംഭവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അസുഖമാണ്. എന്നാലും നമുക്കിവിടെ നമ്മുടെ ആശുപത്രിയിൽ ഓസ്റ്റിയോപോറോസിസിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മളിപ്പോ ഇതൊക്കെ പറഞ്ഞ് രോഗമൊക്കെ കുഴപ്പമില്ലാതെ നല്ല ഇതായിട്ടുണ്ട്. അപ്പൊ നല്ല പൈസയായി കാണുമല്ലോ? ഇല്ല, നമുക്ക് നോർമൽ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ ഇവിടെ. റേറ്റേ ഉള്ളൂ. അപ്പൊ ഈ റൂമിനൊക്കെ റെന്റ് എത്ര ഉണ്ടായിരുന്നു ഇവിടെ? 600-650 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ റൂമിന് 650 രൂപയേ ഉള്ളൂ. ഈ AC ആയിട്ട് ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന റൂമിന് 650 രൂപയേ ഉള്ളൂ. ഡോക്ടർ, അതങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മളേട്ട ഒരു 250 രൂപ മുതൽ ഇവിടെ റൂംസ് ഉണ്ട്. 250 രൂപയ്ക്ക് റൂമുണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 250 രൂപ തൊട്ട് ഇവിടെ റൂമുണ്ട്. AC റൂം ഇത്ര സെറ്റപ്പ് ആയിട്ടുള്ളതിന് 650 രൂപയുള്ള ഒരു ദിവസം റെന്റ്. വർഷം ചിലപ്പം ഈ വർഷമാണ്. ഇത് 2 വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇത് പറയരുത്. അന്നേരത്തെ റേറ്റ് അനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോ വന്നിരിക്കുന്നത് പത്തനാപുരം ഗാന്ധിഭവനിലാണ്. ഗാന്ധിഭവൻ എന്ന് പറഞ്ഞാൽ 1600-ൽ കൂടുതൽ അന്തേവാസികളുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടുത്തെ സോമരായ സാറാണ്. അപ്പൊ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 1600 പേരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അദ്ദേഹം പോലും നമ്മുടെ ഈ ഹോസ്പിറ്റലിലാണ്, നമ്മുടെ ഈ ഫണിക്കാവുള്ള ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളൂടെ നമുക്ക് കേൾക്കാം. സാറെ നമസ്തേ. സാറേ, പിന്നെ നമ്മുടെ ഈ അവിടുത്തെ ഹോസ്പിറ്റലേ സാറും പോയിട്ടുണ്ട്. സാറിന്റെ അനുഭവം കൂടെ പറഞ്ഞാൽ നല്ലതായിരിക്കും. എനിക്ക് ഫണിക്കാവ് വൈദ്യധർമ്മ ചികിത്സാലയം ആയുർവേദത്തിന്റെ മഹത്തായ ഒരു സെന്ററാണ് എന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് പതിവായി. ഞാൻ അവിടെ ആദ്യം പോകുന്നത് എൻ്റെ ഒരു സഹോദര സുഹൃത്താണ്, KDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള P. രാമഭദ്രൻ. അതേപോലെ കേരള സ്റ്റേറ്റ് ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ്റ്. അദ്ദേഹത്തെ കാണാനാണ് ആദ്യം ചെല്ലുന്നത്. ചെന്നപ്പോഴാണ് അവിടുത്തെ സൗകര്യങ്ങൾ കണ്ട്. ടൗണിൻ്റെ മധ്യത്തിലാണെങ്കിലും വളരെ ചെറുതാണെങ്കിലും വളരെ നമുക്ക് ഹൃദയത്തിന് വലിയ ആശ്വാസം നൽകുന്ന, ശാന്തി നൽകുന്ന അന്തരീക്ഷമാണ്. ഉള്ളിൽ തന്നെ വളരെ നല്ല മനോഹരമായ സന്ദർഭമാണ്.
പിന്നെ വളരെ ചാർജ് കുറവാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഡോക്ടർ അജിത്ത് ഒരു നല്ല ഒരു ആയുർവേദ ചികിത്സൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സമീപനമായാലും അദ്ദേഹത്തിൻ്റെ നൈപുണ്യമൊക്കെ അതെനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ സോറിയാസിസ് വന്ന എൻ്റെ വളരെ ക്രോണിക്കായിട്ടുള്ള സോറിയാസിസ് ബാധിച്ച എൻ്റെ ഒരു സുഹൃത്ത്, അതായത് എൻ്റെ സഹപ്രവർത്തകനായി കുറേ കാലം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം സമ്പൂർണ്ണമായിട്ടത് മാറിപ്പോയി, അത് കാണാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെയും എൻ്റെ സഹപ്രവർത്തകരെയൊക്കെ അവിടെ ചികിത്സയ്ക്കായിട്ട് വിടുന്നുണ്ട്. വലിയ പ്രത്യാശ പകരുന്ന ഒരു സംരംഭമാണ്. ആയുർവേദത്തിൻ്റെ എല്ലാ അമൂല്യമായ ആ സിദ്ധികളും നമ്മുടെ ഡോക്ടർ അജിത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രയോഗിക്കപ്പെടുന്നു. മനുഷ്യനെ നല്ല ആരോഗ്യവനാക്കുന്നു, അത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ഒരു പുരോഹിതനാണ്. നമസ്കാരം. സ്ഥലം എവിടെയാ? എൻ്റെ വീട് പുത്തൂരാണ്. പുത്തൂര്? ഏത് പുത്തൂരാണ്? പുത്തൂർ പള്ളി തരാനോ അച്ഛൻ? പുത്തൂപ്പള്ളി എൻ്റെ ഇടവകയാണ്. ഇടവകയാണ്. ഇപ്പോൾ ഞാൻ പരിശനായി, 7 വർഷമായി പരിശനായി. ഈ സ്ഥാപനവുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമാണ്. ദീർഘവർഷം കൊണ്ട് ഞാൻ പല രോഗികൾ എൻ്റെ ബന്ധത്തിൽ പലരെയും ഇവിടെ വിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ നല്ല നല്ല റിസൾട്ടാണ് എനിക്ക് മറുപടിയിൽ കിട്ടിയിട്ടുള്ളത്. അച്ഛനിപ്പോ എന്തായിട്ട് വന്നേ? എനിക്കിപ്പോ പെട്ടെന്നൊരു ബാഡ് പെയിൻ ആയിട്ട് വന്ന് ഇന്നലെ വന്നതാണ്. 2 ദിവസം അതിൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഞാൻ റിലീഫായി. ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ പോവാണ്. അതിന് ഇതായി എനിക്ക് ഈ സ്ഥാപനത്തെ പറ്റി അഭിമാനമുണ്ട്. ഇവിടെ കയറിയാൽ ഒരു ആത്മീപോർ പോലെ ഒരു ദൈവീക ചൈതന്യം ഇവിടെ ഉണ്ട്. ഡോക്ടർ, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടേ രോഗികളൊക്കെ വിളിക്കും, അപ്പൊ അവർക്ക് വരേണ്ട സ്ഥലം. ചേട്ടാ, നമ്മുടെ ആശുപത്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഭരണിക്കാവ് ജംഗ്ഷനിലാണ്. ഭരണിക്കാവ് ജംഗ്ഷൻ, അതായത് ഭരണിക്കാവ് ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ടും പോകണ്ട, ജംഗ്ഷനിൽ തന്നെ ആണ്. അതായത് കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, അടൂര്, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കുണ്ട്ര, എല്ലായിടത്തും ഒരു 15-20 കിലോമീറ്റർ ഉള്ള നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വൈദ്യധർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ. വൈദ്യധർമ്മ, അതിനകത്തൊരു ധർമ്മമുണ്ട്. ഈ വൈദ്യധർമ്മ എന്ന് പറഞ്ഞൊരു ധർമ്മമുണ്ട്, ആ ധർമ്മം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. സാധാരണ ഇവിടെ ഒരു ചികിത്സ നടത്തുമ്പോഴും നമുക്കൊരു വിചാരമുണ്ട്, പിന്നെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, 10 വർഷമോ 9 വർഷമോ 8 വർഷമോ 7 വർഷമോ ഒക്കെ ആയ എന്ന് പറഞ്ഞാൽ ചികിത്സ ചെയ്ത് മാറ്റിയിട്ട് അത് വളരെ ശക്തമായിട്ട് ആ ജോലിയിൽ അതിലും കഠിനമായിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ഇവിടെ. അതിന് ഈ ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല.